ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ കെ മുരളീധരനും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും ആലത്തൂരിൽ രമ്യ ഹരിദാസും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരം. ബൈക്കിലെത്തിയ സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനയ്ക്കൽ കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാതായി. കുട്ടികൾക്കായി പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകും. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരും മത്സരിക്കും. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തൃശൂരിൽ അരങ്ങേറുക. കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമ്പോൾ LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് VS സുനിൽകുമാറും BJP സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം സുരേഷ് ഗോപിയും എത്തുമ്പോൾ ആര് ഇത്തവണ ജയിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ തന്നെ സുനിൽകുമാറും സുരേഷ് ഗോപിയും പ്രചാരണം ആരംഭിച്ചിരുന്നു. അതേസമയം 3.5 ലക്ഷം പോസ്റ്ററുകളാണ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന TN പ്രതാപന് വേണ്ടി അച്ചടിച്ചിരുന്നത്. മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞതോടെ TN പ്രതാപൻ ചുമരെഴുത്തുമായി രംഗത്തെത്തിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ മറ്റത്തൂരിൽ പ്രവർത്തകർ കെ മുരളീധരനു വേണ്ടിയുള്ള ചുമരെഴുത്ത് പ്രചരണം ആരംഭിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് കെ മുരളീധരനു വേണ്ടി ചുമരെഴുത്ത് ആരംഭിച്ചത്. ബസിൽ മോഷണം നടത്തിയ ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിനി ഗായത്രി എന്ന സുബ്ബമ്മയെ ആണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വേലൂർ സ്വദേശിനി ഹിയാനിയുടെ പണമടങ്ങിയ ബാഗാണ് യുവതി കവർന്നത്. വേലൂരിൽ നിന്നും ബസിൽ കച്ചേരിയിലേക്കുള്ള യാത്രക്കിടെയാണ് മോഷ്ടാവ് യുവതിയുടെ 5000 രൂപ പണവും ATM കാർഡും അടങ്ങിയ ബാഗ് കവർന്നത്. ബസിലെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കാലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനയ്ക്കൽ കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ചെങ്ങാലൂർ കുറുമാലിപ്പുഴയിലെ മനയ്ക്കൽക്കടവ് ജലസേചന പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. പുതുക്കാട് പഞ്ചായത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യത്തിന് വെള്ളമെത്തിക്കുന്ന പൈപ്പുകളാണ് പലയിടങ്ങളിലായി പൊട്ടിക്കിടക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെയാണ് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടി വെള്ളം പറമ്പിലും റോഡിലും കെട്ടിക്കിടക്കുകയാണ്. മനയ്ക്കൽ കടവ് ക്ഷേത്രത്തിന് സമീപത്ത് രണ്ടിടത്താണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലും പറമ്പുകളിലും വെള്ളം നിറഞ്ഞുകിടക്കുകയാണ്. സൂര്യഗ്രാമം, മാട്ടുമല തുടങ്ങിയ പ്രദേശത്തുള്ളവർ ആശ്രയിക്കുന്ന പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിയതോടെ കൃത്യമായി ഇവിടേക്ക് വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുണ്ട്. ഒരു മാസത്തോളമായി ഈ പ്രദേശങ്ങളെല്ലാം സിമന്റ് പൈപ്പുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾ ദിവസം നന്നാക്കുകയും പിന്നീട് നിരന്തരപ്പുറത്തെ വീടുകളിലേക്കും ഇങ്ങനെ സൂത്രപ്പണികൾ കൊണ്ട് ചെയ്ത കാരണം കൊണ്ട് ഇവിടെ എല്ലാവർക്കും കൃത്യമായി വെള്ളം കിട്ടുന്നില്ല. വെള്ളം ആവശ്യമില്ലാതെ റോഡുകളിൽ കൂടിയും ഈ ക്ഷേത്രനടയിൽ കുഴികളിൽ കൂടിയും പുറത്തേക്ക് ഒഴുകി പോവുകയാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ കൊടകര, ചാലക്കുടി, പുതുക്കാട് ഇവ ഡിപ്പാർട്ട്മെൻ്റ് പ്രദേശത്ത് വന്ന് ഇതിൻ്റെ അനാസങ്ങൾ പരിഹരിക്കുകയും കാലക്രമേണ എത്രയും പെട്ടെന്ന് ഇതിന് കാസയൻ പൈപ്പുകൾ എല്ലാ പ്രദേശത്തും സ്ഥാപിച്ചാലല്ലാണ്ട് ഇവിടെ ആർക്കും ആവശ്യത്തിന് വെള്ളം ലഭിക്കില്ല. വേനൽ കനത്തതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമവും രൂക്ഷമാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപമുണ്ട്. ഒരു മാസം മുൻപ് പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം ഇവിടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. പറമ്പുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതോടെ മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും വീട്ടുകാർക്ക്.
ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ മുഖ്യപ്രതിയെ ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി അമ്പാടിയിൽ വീട്ടിൽ പ്രദീപാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ ആലപ്പുഴ സ്വദേശി സനലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരെയും മോഷണം നടന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ മാസമാണ് ഒല്ലൂർ, തലോർ, ഇളംതുരുത്തി, അഞ്ചേരി, കേശവപ്പടി, വിയൂർ, വടക്കഞ്ചേരി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതികൾ ബൈക്കിലെത്തി മാല മോഷണം നടത്തിയത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാതായി. കാടറു വീട്ടിൽ സുബ്രൻ മകൻ സജിക്കുട്ടൻ, രാജൻ മകൻ അരുൺ എന്നിവരെയാണ് കഴിഞ്ഞ 2-ാം തീയതി മുതൽ കാണാതായത്. അരുൺ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിയാണ്. കോളനിയിലുള്ള മിക്ക കുടുംബങ്ങളും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടി കാട്ടിനുള്ളിൽ താമസിക്കുന്നതിനാൽ കുട്ടികളെ കാണാതായ വിവരം വെള്ളിയാഴ്ച രാവിലെയാണ് സജിക്കുട്ടന്റെ സഹോദരി ചന്ദ്രിക പോലീസിൽ അറിയിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസും വനപാലകരും കോളനിയിലുള്ള വ്യക്തികളും മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങലിന്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് ശാസ്താംപൂവ മേഖലയിലെ വനത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. വനത്തിലെ ആനപ്പാന്തം, ചേറങ്കയം, പടിഞ്ഞാക്കരപ്പാറ എന്നീ പ്രദേശങ്ങളിലാണ് ഇവർ തിരച്ചിൽ നടത്തിയത്. കാണാതായ കുട്ടികൾ സാധാരണയായി കാട്ടിൽ പോകാറുള്ളവരല്ലെന്നാണ് കോളനിയിലുള്ളവർ പറയുന്നത്. സജിക്കുട്ടന്റെ പിതാവ് സുബ്രൻ ഏതാനും വർഷം മുൻപ് പാലപ്പള്ളി വനത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അരുണിന്റെ അച്ഛൻ രാജനും മരിച്ചുപോയതാണ്. അമ്മ പുഷ്പ മാനസിക വെല്ലുവിളികൾ നേരിടുന്നയാളാണ്. കുട്ടികൾ ഇരുവരും കവണ ഉപയോഗിച്ച് പക്ഷികളെ വേട്ടയാടാറുള്ളവരാണ്. ഇങ്ങനെ വേട്ടയാടുന്നതിനിടെ വഴിതെറ്റി കാട്ടിൽ അകപ്പെട്ടു പോയിരിക്കാമെന്നാണ് കരുതുന്നത്. കാട്ടാനകൾ കൂട്ടമായി വിഹരിക്കുന്ന വനമേഖലയിൽ കുട്ടികൾക്കായുള്ള തിരച്ചിൽ ഏറെ ശ്രമകരമാണ്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാനില്ലെന്ന വിവരമറിഞ്ഞ് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കോളനിയിൽ എത്തി. കാണാതായ കുട്ടികളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച സുനിൽകുമാർ കുട്ടികളെ കണ്ടെത്താനുള്ള നടപടി വേഗത്തിലാക്കാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് അറിയിച്ചു. മറ്റത്തൂരിലെ LDF നേതാക്കളായ CU പ്രിയൻ, മോഹനൻ ചള്ളിയിൽ, PC ഉമേഷ്, PK രാജൻ, ആദിവാസി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി UK തിലകമണി, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മണത്തലയിൽ മരം കയറ്റി പോവുകയായിരുന്ന ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ നിന്ന് മരം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേസമയം വണ്ടിയിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. മഹാശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ ശനിയാഴ്ച 1000 ബലിതർപ്പണം നടത്തും. രാത്രി 12:30 മുതൽ ആരംഭിക്കുന്ന പിതൃകൾക്കുള്ള ബലിയിടൽ ഉച്ചവരെ നീളും. പുഴയോരത്ത് ഇതിനായി വലിയ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. പുഴയിലെ വെള്ളം ക്രമീകരിക്കുകയും ചെയ്തു. സുരക്ഷയുടെ ഭാഗമായി അഗ്നിശമന സേനാ വിഭാഗം പ്രത്യേകം സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും സംവിധാനം ഏർപ്പെടുത്തി. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ പള്ളിയുണർത്തൽ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം, വൈകിട്ട് തെയ്യം, രാത്രി വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം എന്നിവയും നടക്കും. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിനത്തിൽ നടത്തിയ വേദസാര ശിവ സഹസ്രനാമ സമൂഹാർച്ചന ഭക്തിശാന്ദ്രമായി. ആധ്യാത്മിക ആചാര്യൻ വിജയൻ മേനോൻ ആചാര്യനായിരുന്നു. ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക്. ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. മേളം, നാദസ്വര കച്ചേരി, വിളക്കാചാരം എന്നിവയും ഉണ്ടാകും.
തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യസംസ്കരണത്തിനായി സോളാർ ഫിഷ് ഡ്രയർ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഡ്രയർ നിർമ്മിച്ചു നൽകിയത്. സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജില്ലയിലെ 37 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി നടപ്പിലാക്കിയ പ്രോജക്റ്റുകളിൽ ഒന്നായിരുന്നു സോളാർ ഫിഷ് ഡ്രയർ. തീരദേശ മേഖലയായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത്. തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയായിരുന്നു. 52,000 രൂപയാണ് നിർമ്മാണ ചെലവിനായി അനുവദിച്ചിരുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഡ്രയർ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പരീക്ഷണം വിജയിച്ചു. അനുവദിച്ച തുക ഉപയോഗിച്ച് 5 ഡ്രയറുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. വേഗത്തിലും വൃത്തിയോടെയും മത്സ്യമുണക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. സംസ്കരിച്ച മത്സ്യം ഗുണനിലവാരമുള്ള ഉൽപ്പന്നമായതിനാൽ മികച്ച കയറ്റുമതി സാധ്യതയും ലക്ഷ്യമാക്കുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PS ജയശ്രീ, പ്രോജക്റ്റ് കോർഡിനേറ്റർ ഹേന വിജയൻ, PTA പ്രസിഡന്റ് KP ഷാജി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ EG സജിമോൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ശിവാനി, അഞ്ജിത, കിരൺ കൃഷ്ണ, നവനീത് നിരഞ്ജൻ എന്നിവരാണ് ഫിഷ് ഡ്രയർ നിർമ്മാണത്തിന് പിറകിൽ. കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ പഞ്ചായത്തുകളിലെ നിർധനരായ മത്സ്യത്തൊഴിലാളികൾക്ക് അതത് പഞ്ചായത്തുകൾ വഴി ഇവ വിതരണവും ചെയ്തു കഴിഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. ഒറ്റപ്പാലത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് തിരുവല്ലുവാമല സ്വദേശി മരിച്ചു. മലേശമംഗലം പുത്തൻമാരി 48 വയസ്സുള്ള സോമനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റപ്പാലത്ത് കണിയമ്പുറത്ത് വെച്ചായിരുന്നു അപകടം. ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സോമൻ. കുടിവെള്ള പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അനധികൃതമായി കൈവശപ്പെടുത്തിയതായി ആരോപണം. ചെങ്ങാലൂർ മാട്ടുമലയിൽ ജലജീവൻ പദ്ധതിക്കായി കണ്ടെത്തിയ 2 ഏക്കറോളം സ്ഥലം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. പുതുക്കാട്, അളകപ്പനഗർ, വരന്തരപ്പള്ളി, മറ്റത്തൂർ, കൊടകര പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയും സംഭരണിയും സ്ഥാപിക്കാൻ നിശ്ചയിച്ച പുറമ്പോക്ക് ഭൂമി സംബന്ധിച്ചാണ് ആരോപണം. കുറുമാലിപ്പുഴയിലെ തോട്ടുമുഖത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്ന പദ്ധതിക്ക് 24 കോടിയിലേറെ രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ജില്ലാതല പർച്ചേസ് കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ചെയ്തിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. കാൽനടയാത്ര പോലും ദുസ്സഹമായിരുന്ന നാട്ടിടവഴി നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 6 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 50,000 രൂപയും വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 10 കുടുംബങ്ങളാണ് നെല്ലിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്നത്. വയോധികർ ഉൾപ്പെടെയുള്ളവർക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിന് പ്രതിസന്ധി നേരിട്ടിരുന്ന പ്രദേശമായിരുന്നു ഇത്. കോവിഡ് കാലത്ത് പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്തും ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് വരികയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർ അബ്ദുൽ ഗഫൂർ, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവ് പൊറവൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി പരമേശ്വരനാണ് ഇടഞ്ഞത്. അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനിടെ ഇടഞ്ഞ കൊമ്പൻ സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഏറെ നേരം പറമ്പിൽ നിലയുറപ്പിച്ച കൊമ്പനെ എലിഫന്റ് സ്ക്വാഡ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തളച്ചത്. സംഭവമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സാമൂഹ്യവിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകന് നേരെ വധശ്രമം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കോട്ടോൽ മാനം കണ്ടത്ത് വീട്ടിൽ അബ്ദുൽ ഗനിയെയാണ് മർദ്ദിച്ചത്. കൈക്കും തലയ്ക്കും പരിക്കേറ്റ അബ്ദുൽ ഗനിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ഗനിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്നെത്തിയ സംഘം പെരിങ്ങോട് റോഡിന് സമീപം വെച്ച് ആക്രമിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ഗനി പോലീസിനെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അക്രമികളിൽ നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കോട്ടോലിലെ സ്ഥിരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ഖനി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നു. ആഴ്ചകൾക്ക് മുൻപ് ഖനിയുടെ സഹോദരൻ താഹയെയും സംഘം മർദ്ദിച്ചിരുന്നു. നെൽകർഷകർക്ക് പ്രതീക്ഷ നൽകി വേലൂർ കീടായിച്ചിറ നവീകരണ പദ്ധതി. ജലസംഭരണിയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രദേശത്തെ നെൽകൃഷിയുടെ വിസ്തൃതിയും വർദ്ധിക്കും.
വിനോദത്തിനും ചിറയെ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിയും ഉണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരിയിൽ 4 ഏക്കറോളം സ്ഥലത്താണ് കീടായിച്ചിറ സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണ് കീടായിച്ചിറ. കാലപ്പഴക്കത്താൽ മണ്ണടിഞ്ഞ് ചിറയുടെ വിസ്തൃതിയും ആഴവും കുറഞ്ഞതോടെ ചിറയിലെ വെള്ളം വറ്റി കാർഷിക വൃത്തിക്ക് പ്രതികൂല സാഹചര്യമായി മാറി. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ നടത്തിയ ശ്രമഫലമായാണ് ചിറ നവീകരണത്തിന് 3 കോടി രൂപ ലഭ്യമായത്. നവീകരണ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ വേലൂർ, വെങ്ങിലിശ്ശേരി, വെള്ളാറ്റഞ്ഞൂർ, പുലിയന്നൂർ, തണ്ടിലം ഭാഗങ്ങളിലെ നെൽകൃഷിക്ക് ജലലഭ്യത കൂടും. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ എത്തിക്കുവാനും പദ്ധതിയുണ്ട്. വേലൂരിലെയും സമീപ പാടശേഖരങ്ങളിലെയും ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭജല സംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ചിറയുടെ നവീകരണം നടത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി ചിറയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കും. ചിറയുടെ മനോഹാരിത ആസ്വദിക്കാൻ പ്രദേശത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇന്റർലോക്ക് ചെയ്ത് അതിർത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും അതുവഴി കൂടി വെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും സാധിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കിടെ BJP ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തി തൊഴുതുമടങ്ങി. ക്ഷേത്രം ഊരായ്മ പ്രസിഡന്റ് ദിവാകരൻ തിരുമേനി, സെക്രട്ടറി മാങ്കൂർ മനയ്ക്കൽ പ്രമോദ് എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയെ ഉപഹാരം നൽകി സ്വീകരിച്ചു. പടിക്കെട്ടുകൾ കയറി ശിവക്ഷേത്രത്തിന് മുന്നണിയിലെത്തി തൊഴുതുനിന്ന സുരേഷ് ഗോപിക്ക് പഴങ്ങാപ്പറമ്പ് രാമൻ തിരുമേനിയും മുരളി തിരുമേനിയും ചേർന്ന് പ്രസാദം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് രഞ്ജിത്ത് മടുവങ്ങാട്ടിൽ സുരേഷ് ഗോപിക്ക് താമരമാല അണിയിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ചെർപ്പ് തൃപ്രയാർ റോഡിലെ ചിറയ്ക്കൽ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ നഗരത്തെയും കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയെയും എറണാകുളം ഗുരുവായൂർ ദേശീയ പാതയെയും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചേർപ്പ് തൃപ്രയാർ പാതയിലാണ് ചിറയ്ക്കൽ പാലം സ്ഥിതി ചെയ്യുന്നത്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ള പാലം പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 കോടി 30 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 5 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ലേഡീസ് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. കാരാമാക്കൽ SC വനിതാ വ്യവസായ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, വികസനകാര്യ ചെയർപേഴ്സൺ മേനക മധു, ക്ഷേമകാര്യ ചെയർമാൻ ഷഫീർ അബ്ദുൽ ഖാദർ, ആരോഗ്യകാര്യ ചെയർപേഴ്സൺ ശരണ്യ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ BJP സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടനുമായ സുരേഷ് ഗോപി വടക്കുംമുറി ആനേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപിയെ ക്ഷേത്രം രക്ഷാധികാരികളായ TU അബ്ദുൽ കരീം, EP ഹരീഷ് എന്നിവർ ചേർന്ന് ഷാളണിയിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് രതീഷ്, TG ട്രഷറർ രാധിക എന്നിവരും മാതൃസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രസാദ ഊട്ടിൽ ഭക്തർക്ക് ഭക്ഷണം വിളമ്പിയും കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് മൊമെന്റോ നൽകിയുമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ചാലക്കുടി റീജിയണൽ സയൻസ് സെന്ററിലെ പുതിയ ഗ്യാലറിയുടെ ഉദ്ഘാടനവും ശാസ്ത്രജ്ഞരെ ആദരിക്കലും യുവ വനിതാ ഗവേഷക സംഗമവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. KSSTM ഡയറക്ടർ ഇൻചാർജ് SS സോജു അധ്യക്ഷത വഹിച്ചു. SN ഷാംനാഥ്, മുൻ MLA BD ദേവസി, KSSP സെക്രട്ടറി TV രാജു, KSSTM സയന്റിഫിക് ഓഫീസർ മനു ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു.
അനധികൃത മദ്യവിൽപ്പന നടത്തിയ മറ്റം സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. ആളൂർ മറ്റം തലക്കോട്ടൂർ വീട്ടിൽ പ്രിൻസനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ബിവറേജിൽ നിന്നും മദ്യം ശേഖരിച്ച് പുലർച്ചെ 5 മണി മുതൽ 6 മണി വരെ മറ്റം കുനമൂച്ചി മേഖലകളിൽ ഓട്ടോറിക്ഷയിലും വീട്ടിലും അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വീടിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിൽ സൂക്ഷിച്ച നിലയിൽ 6.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ വനിതാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം സ്ഥാപിച്ച പിങ്ക് കഫേയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു. ജില്ലയിൽ ആദ്യത്തെ പിങ്ക് കഫേയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ മിഷൻ മുഖേന എരുമപ്പെട്ടി കുടുംബശ്രീ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഗിരീഷ് അറിയുന്നതാണ്. എന്നിരുന്നാൽ സ്ത്രീത്വത്തിന്റെ മാതൃകാസപ്പെട്ടിട്ടാണ് പല സ്ത്രീകളടങ്ങുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് യൂത്ത് സ്ട്രീറ്റ് ടോക്ക് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണൻ, സി എസ് സൂരജ്, ടി എസ് അജിത്ത്, എച്ച് എം നൌഫൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ ആകർഷകമായി. ക്ഷേത്രത്തിലെ നടരാജ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദക വൃന്ദത്തെ ആനന്ദത്തിൽ ആറാടിച്ചായിരുന്നു കിരാതം കഥ അവതരിപ്പിച്ചത്. കലാമണ്ഡലം ജിനോഷ്, ബബിൽ പൂക്കാടൻ എന്നിവർ പിൻപാട്ടിലും കലാമണ്ഡലം രാജീവ് മൃദംഗത്തിലും പക്കമേളമൊരുക്കി. ഗുരുവായൂർ തിരുവങ്കിടം ബ്രദേഴ്സ് ക്ലബിന്റെ വനിതാ വിഭാഗമായ വിങ്സ് ഓഫ് ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. തിരുവങ്കിടം NSS ഹാളിൽ നടന്ന വനിതാ ദിനാചരണ സദസ്സ് നഗരസഭാ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വിങ്സ് ഓഫ് ബ്രദേഴ്സ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ ദേവിക ദിലീപ്, സുബിത സുധീർ, കവയത്രി ദേവൂട്ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മോട്ടിവേറ്ററും ക്ലബ് രക്ഷാധികാരിയുമായ ആശാ സുരേഷ് ദിനാചരണം സന്ദേശം നൽകി. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ, കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. വിവിധ കലാപരിപാടികളും നാമജപ ഘോഷയാത്രയും നടന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് തൃപ്രയാർ ജാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മേൽത്രിക്കോവിൽ ശിവക്ഷേത്ര സന്നിധിയിൽ ശിവരാത്രി ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഗോപിനാഥും ഡെയ്സി ഗോപിനാഥും ചേർന്ന് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേശത്തെ കലാകാരികളുടെ നേതൃത്വത്തിൽ നടന്ന കൈക്കൊട്ടിക്കളിയും തുടർന്ന് ചെണ്ട് കാവടിയും ശിങ്കാരിമേളവും അരങ്ങേറി.
ആലത്തൂർ ലോക്സഭാ മണ്ഡലം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോയിലൂടെ പ്രചരണത്തിന് തുടക്കമിട്ട് LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. വടക്കാഞ്ചേരിയിൽ നടന്ന റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും പങ്കെടുത്തു. CPM പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ഒട്ടുപാറയിൽ സമാപിച്ചു. UDFന് വേണ്ടി സിറ്റിംഗ് MP രമ്യ ഹരിദാസ് മത്സരിക്കുമെങ്കിലും BJP സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൺ സംസ്ഥാന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൻ ശിക്ഷൺ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി നടത്തിവരുന്ന പരിശീലനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രദർശന വിപണന മേള എന്നിവ ഉണ്ടായിരുന്നു. അളഗപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലയ്ക്കൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കഥകളി സ്കൂളിൽ പുസ്തക പ്രകാശനവും മോഹിനിയാട്ട അവതരണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ ശാലിനിയുടെ മോഹിനിയാട്ട അവതരണവും ഇതോടൊപ്പം ഉണ്ടാകും. മൃണ്മയ ട്രഷറർ KB വിജയകുമാർ, കലാമണ്ഡലം PN ഗിരിജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നള്ളി MLA, TV ഹരിദാസൻ, VG സുബ്രഹ്മണ്യൻ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ വനിതാ ദിനാഘോഷം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിലെ ഗ്രീൻ ടെക്നോളജി സെന്ററിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ AS സനൽ, ബീനാ രവി, PV സജീവൻ, ഗീതാ ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ കിസാൻ സംഘ് പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. വനിതാ ദിനത്തിൽ പാഞ്ഞാൾ സ്വദേശിനിയായ MB വത്സലകുമാരിക്ക് ആദരവ് നൽകി. ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മഞ്ചാടി, പഴയന്നൂർ ബ്ലോക്ക് കിസാൻ സംഘ് പ്രസിഡന്റ് TU കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ ഗോപാലകൃഷ്ണൻ, ഗ്രാമസമിതി അംഗങ്ങളായ ഈശ്വരി, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. വനിതാ ദിനത്തിൽ തൃശൂർ ക്ലീൻ സിറ്റി ഗ്രൂപ്പ് ഹരിതകർമ്മസേനയെ ആദരിച്ച് തൃശൂരിലെ സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തൃശൂരിലെ വർണ്ണവജ്ര നിർമ്മാണ ഹോൾസെയിൽ വിപണന രംഗത്ത് 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂരിനെ മനോഹരമാക്കുന്ന ക്ലീൻ സിറ്റി ഗ്രൂപ്പ് ഹരിതകർമ്മസേനയെ വനിതാ ദിനത്തിൽ ആദരിച്ചു. തൃശൂർ മേയർ MK വർഗീസ്, ഡിവിഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള, എലിസ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ബാബു മേച്ചേരിപ്പടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മിജോ ബാബു എന്നിവർ ചേർന്ന് ആദരണം നിർവഹിച്ചു. ഇന്ന് March 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹരിതകർമ്മ സേന തൃശൂര് ക്ലീൻ സിറ്റി ഗ്രൂപ്പിന് ഇന്നൊരു അവർക്ക് മെമ്മൻഡോ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ പൊന്നാട അണിയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരു ഗിഫ്റ്റും അവർക്ക് നൽകുകയുണ്ടായി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 25,000 രൂപയും പണിക്കൂലിയിൽ 50%, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവും തുടങ്ങി നിരവധി ഓഫറുകൾ ഒരുക്കിയിരുന്നു. കൂടാതെ പർച്ചേസ് ചെയ്ത എല്ലാ വനിതകൾക്കും സർപ്രൈസ് സമ്മാനവും നൽകി. വുമൻസ് ഡേയുടെ അനുബന്ധിച്ച് നമ്മൾ ഓഫർ നൽകുന്നുണ്ട്. ഗോൾഡിലായാലും ഡയമണ്ടിലായാലും എല്ലാത്തിനും നമ്മൾ 50% മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വുമൻസിനും ഇന്ന് പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും ഗിഫ്റ്റും നമ്മൾ നൽകുന്നുണ്ട്.
പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂരിൽ കെ മുരളീധരനും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും ആലത്തൂരിൽ രമ്യ ഹരിദാസും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരം. ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിക്കുന്ന സംഘത്തിലെ ഒരാളെ കൂടി ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. കലപ്പഴക്കം ചെന്ന പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ചെങ്ങാലൂർ മനക്കൽക്കടവ് ജലസേചന പദ്ധതിയെ തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളെ കാണാതായി. കുട്ടികൾക്കായി പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.